ഉണ്ട്, ശോഭയുണ്ട്, ഇവിടെ അഖിലുണ്ട്, നാദരുണ്ട്, എന്റെ ഫ്രണ്ട്സ് സങ്കടം സീസൺ അത്ര വലിയ രസമൊന്നുമില്ല. സീസണെ പറ്റിട്ട് വലിയ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം. നാല് സീസണുകൾ കണ്ടു, എനിക്ക് തോന്നുന്നു നല്ല രസമുണ്ടായിരുന്നു. ആക്റ്റീവായിട്ടുള്ള മത്സരാർത്ഥികളുണ്ട്. അത് എനിക്ക് തോന്നുന്നു സീസൺ 4 നടന്ന സമയത്ത് ഒരു ഭയങ്കര ഒരു മാസ് സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ എല്ലാവരും അതേ ഒരു പാറ്റേണിൽ അങ്ങ് പിടിച്ചു തോന്നുന്നു. അപ്പം സൈലൻ്റായിട്ട് മാറിയിരിക്കുന്ന സമാധാനമൊക്കെയുള്ള ആളുകളെയൊക്കെ കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. ഇതേ മലയാളി മനുഷ്യർ തന്നെ തിരിച്ചു നേരെ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയത് പോലെ ആക്ച്വലി ഗെയിംസിൻ്റെ ടാസ്കുകളൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട്. നല്ല അടിപൊളി ടാസ്കുകൾ, അടിപൊളി എപ്പിസോഡ് നോക്കുകയാണെങ്കിൽ കുറച്ച് കണ്ടസ്റ്റൻസിൻ്റെ പ്രകടനങ്ങളും ഒക്കെ ഒരു ഒന്നും ക്ലാരിറ്റിയിൽ മനസ്സിലാവണമെന്നില്ല. ലൈവ് ഒന്നും ആർക്കും ഒന്നും മനസ്സിലാവണല്ലോ. ഒരു ലൈവ് ടാസ്കൊക്കെ വരുന്ന സമയത്ത് ആരുടെ അടുത്ത് നിന്നാണ് കണ്ടന്റ് വരണമെന്ന്, ആരെന്ത് ചെയ്തെന്നൊന്നും അറിയാൻ പറ്റാതെ മൊത്തത്തിൽ കൊണ്ടൊരു അല്ല വലിയ താല്പര്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ 5 ഒരു രസമില്ല കാണാൻ. നമുക്കൊരു ഒരു എപ്പോഴും നമുക്ക് ഓരോ എപ്പിസോഡ് വരുന്ന സമയത്ത് വെയിറ്റ് ചെയ്ത് കാണാം. അതായത് ഈ എപ്പിസോഡ് വരുന്ന സമയത്ത് അവരൊരു സ്ക്രിപ്റ്റ് വെച്ചിട്ടാണല്ലോ അതിന് ഔട്ട് കൊടുക്കുന്നത്. ഒരിക്കലും അത് സ്ക്രിപ്റ്റ് അല്ല, ഷോ സ്ക്രിപ്റ്റ് അല്ല. പക്ഷേ അവർ ഒരു സ്ക്രിപ്റ്റ് പോലെ ആയിരിക്കുമല്ലോ ഒരു ദിവസത്തെ കാര്യങ്ങൾ അവർ കണക്ട് ചെയ്ത്. അപ്പോൾ ആ സമയത്ത് അതൊരു ഭയങ്കര ഒരു രസം ഫീൽ ചെയ്യുന്നില്ല. അതിനകത്ത് പ്രത്യേകിച്ച് കോണ്ടന്റ് ഒന്നുമില്ല. സി എപ്പോഴും യൂട്യൂബേഴ്സൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരും റിവ്യൂസ് പറയാൻ നേരത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ചെറിയ ചെറിയ മൈനോട്ട് പോയിന്റ് പോലും എടുത്തു വെച്ച് ഇതാക്കുക. ഭയങ്കര കഷ്ടപ്പെടുന്നു യൂട്യൂബേഴ്സൊക്കെ. നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് പറയുന്ന യൂട്യൂബ് ചാനൽസ് ഒരുപാടുണ്ട്. നമ്മൾ അതിനെയും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവർക്കൊന്നും അത് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് മീൻസ് അവരുടെ അറ്റ്ലീസ്റ്റ് നമ്മൾ ചെന്നിട്ട് അവരുടെ കമൻസൊക്കെ നോക്കും. ആളുകൾ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നതും ആളുകളുടെ റെസ്പോൺസും ഒക്കെ അതിനകത്തൊന്നും ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല. അതെ അതെ അതെ, ഒമർ ആക്ച്വലി അങ്ങനെയാണോ? ആളുകൾ ഒമറിൻ്റെ രാഷ്ട്രീയ ബോധത്തെ പറ്റിയിട്ട് ഒമർ എഴുതിയിടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഒമർ ഇപ്പോൾ 10 പേരെ ഒന്ന് ഇടിച്ച് തള്ളിയിടുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഹീ ഈസ് വെരി ഇന്നസെന്റ്. ആക്ച്വലി ഇങ്ങനെയാണ്. സോ അത് എത്രത്തോളം ആളുകൾ സപ്പോർട്ട്. ഇത് നിമിഷാപിച്ചോ അറിയില്ല, നിമിഷാപിച്ചോ ദിസ് ഈസ് വൈറൽ ലേഡി. എന്റെ ഫ്രണ്ടാണ് കേട്ടോ നിമിഷ, അറിയായിരിക്കും. പള്ളിയോടം, പള്ളിയോടം എന്ന് പറയുന്ന ഒരു എന്താ വള്ളത്തിലേ കയറിയിട്ട് ഫോട്ടോഷൂട്ട് ചെയ്തു. സന്തോഷ് പണ്ടിന്റെ ആ ഇപ്പൊ മൂവി പുതിയ പടം നായികയായിട്ട്. എന്താണ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 2-3 ദിവസത്തെ വർക്ക് കൂടി ഉണ്ട് ബാക്കി ചെയ്യാനായിട്ട്. നല്ല മൂവിയാ, കുഴപ്പമില്ല. കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്, നല്ല സ്റ്റോറിയാണ്. അതെ, മമ്മി സെഞ്ചുറി, മമ്മി സെഞ്ചുറിന്റെ ഇവിടെ തന്നെയായിരുന്നു ഷൂട്ട്. വരുമ്പോ ചങ്കത്തികളല്ലേ, ഇപ്പൊ ഇല്ല, നിർത്തി. ഇപ്പൊ സ്വന്തമായിട്ട് ഓൺ യൂട്യൂബ് ചാനലിൽ. എന്റെ പൊന്നുമോളെ, എനിക്ക് 30,000-40,000 രൂപയും കൊണ്ടുവന്ന് ഉള്ള യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ ഇരിക്കുക, നിങ്ങൾ എനിക്കൊരു ഇന്റർവ്യൂ തരുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വയ്യ ഈ സാമൂഹ്യ ദ്രോഹികളെന്ന് വെച്ചിട്ട് സംസാരിക്കുക, എന്നെ കൊണ്ട് വയ്യ. ഞാനേ എന്ന് ജീവിച്ചു പോയിക്കോട്ടെ. വലിയ കണ്ടന്റ് കിട്ടുവാണ് കേട്ടോ, നിങ്ങൾ നല്ല രീതിയിൽ ടൈറ്റിൽ കൊടുക്കണം. ദിയാസിനെ സാമൂഹ്യ ദ്രോഹിയായിട്ട് റോബിനെ പ്രഖ്യാപിച്ചു എന്ന ടൈറ്റിൽ നിങ്ങൾ കൊടുക്കണം കേട്ടോ. സൂപ്പറായിട്ട് മാറും, അടിപൊളിയായിട്ട് മാറും. റിയാസ് അലിയും ആക്ച്വലി ഒരു ഭയങ്കര ഗെയിം ചേഞ്ചറാണ്. എനിക്ക് നമ്മുടെ സീസൺ, ഫസ്റ്റ് സീസൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും അവരുടെ സീസൺ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞങ്ങളുടെ സീസണെ ഒരു ഭയങ്കര, ഞാനിപ്പോൾ ഭയങ്കര ഒരു മുത്തായിട്ട് കാണുന്നുണ്ട്. കാരണം ഞങ്ങളുടെ സീസൺ ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. വളരെ ജെനുവിൻ ആയിരുന്നു. ആൾക്കാർക്ക് അറിയില്ല കളി എന്താണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ അങ്ങനെ വന്ന് ഗോ വിത്ത് ഫ്ലോ എന്നുള്ള ലെവലിൽ പോയി. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാറ്റ്ഫോം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മികച്ച പ്ലാറ്റ്ഫോമാണ്. ഇത് സീസൺ 4 പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. സീസൺ 4 പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസിന് കൃത്യമായിട്ടുള്ള ധാരണകളുണ്ടായിരുന്നു എങ്ങനെ കളിക്കണം എന്നൊക്കെ ഉള്ളത്. കുറച്ച് മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടലൊക്കെ നടത്തുന്ന കണ്ടസ്റ്റൻസുകളുണ്ട്. സോ അതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. അല്ല, എല്ലാവരും ഈവൻ റോബിനൊന്നും ഗെയിം കളിക്കാത്ത ആളൊന്നും അല്ല. ഗെയിം കളിച്ചത് അവരൊക്കെ, ഞാൻ ഗെയിമറായിട്ട്, ഞാൻ റോബിനെ സംബന്ധിച്ചിടത്തോളം വെളിയിൽ വന്ന കാര്യത്തെ റോബിനെ പറ്റി പറഞ്ഞത് എനിക്ക് ആക്ച്വലി അയാളെ പറ്റിയിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം ഈ
ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ പിന്നെ വേറെ തരത്തിലുള്ള മെസ്സേജും ഒരു ഒരു തരം അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് അയാളുടെ ഗെയിമോ അയാളുടെ ബിഗ് ബോസോ ഞാൻ ഒരിക്കലും അനലൈസ് ചെയ്ത് നിന്നിട്ടില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത്തരത്തിലൊരു പൊതു ഇടത്തേക്ക് വന്ന് ആളുകളുടെ മുമ്പിലേക്ക് വന്ന് കാണിക്കുന്ന ഈ കോപ്രായത്തരങ്ങളൊന്നും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഉൾക്കൊള്ളാൻ. അപ്പോഴത്തേക്ക് നമ്മളടുത്ത് വന്നിട്ട് ഞാൻ ഏതോ ഒരു സാധനത്തിനകത്ത് വെറുതെ ഒന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ഇതുപോലെ, അപ്പോൾ പിന്നെ നിങ്ങൾ, ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്, എൻ്റെ ഫീൽഡൊന്നും ഇവരാരുടെയും പ്രൊഫഷനല്ല, ഞാൻ സാമൂഹ്യ പ്രവർത്തകയാണ്, ഞാൻ സഞ്ചരിക്കുന്ന വഴി വേറെയാണ്, ഞാൻ ഒരിക്കലും സിനിമയോ മറ്റിതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളല്ല. എൻ്റെ പാഷൻ അല്ലെങ്കിൽ എൻ്റെ ജോലിയായി ബന്ധപ്പെട്ടാണ് ഞാൻ ഡയറക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈഡൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ദിയാസന എന്ന് പറയുന്നത് സാമൂഹ്യപ്രവർത്തകനാണ്, ഞാൻ അങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ എനിക്ക് ഇതുപോലുള്ളതൊക്കെ ഭയങ്കര ഒരു പോയിസണായിട്ട് ഫീൽ ചെയ്യും. സോ ദാറ്റ്സ് വൈ ഞാനത് പറയും. അത് നമുക്ക് കയ്യിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് പോലും നിയന്ത്രണം കിട്ടത്തില്ല. നമ്മൾ തന്നെ റിയാക്ട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്കറിയാം. റിയാക്ട് ചെയ്ത് പോകുന്നൊരു സിറ്റുവേഷനാണ്, ഒരിക്കലും ആരെയും വേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിനും അല്ല. പക്ഷേ നമ്മളൊരു പബ്ലിസിറ്റിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മനുഷ്യനൊരു സമാധാനപരമായ പബ്ലിസിറ്റിയിലൂടെ അല്ലെങ്കിൽ അതിൻ്റേതായ രീതിയിലൊക്കെ ആർക്ക് വേണമെങ്കിലും എന്ത് പബ്ലിസിറ്റി ഉണ്ടാക്കാം. അപ്പോൾ നമ്മളും റിയാക്ട് ചെയ്യുന്ന ആളുകളാണ്. സോഷ്യൽ മീഡിയയിൽ വന്ന് നമുക്ക് വിയോജിപ്പ് തോന്നുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ കണ്ണും പൂട്ടി പറയുന്ന ആളാണ്. തെറി പറഞ്ഞിട്ടുണ്ട് ഞാൻ, പലതരത്തിലും റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. സോ അത് പക്ഷേ ഒരു മറ്റുള്ളവർക്ക് ഹേർട്ടാവുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ആവുന്ന ബുദ്ധിമുട്ടാവുന്ന സമൂഹത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരുപാട് വിഷയങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഓരോ ദിവസവും പല 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 കാര്യങ്ങൾ, ഇവിടെ പീഡനങ്ങൾ നടക്കുന്നുണ്ട്, ഇവിടെ ധനനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്, മനുഷ്യരുടെ അവസ്ഥകൾക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ജെൻഡർ പൊളിറ്റിക്സ് സംസാരിക്കുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇഷ്ടംപോലെ വിഷയങ്ങൾ ഓരോ ദിവസം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇതിനൊന്നും ഒരാവശ്യമില്ലാതെ നമ്മളിങ്ങനെ ഒരു 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 വ്യക്തിയെ, ഇവിടെ ലെജൻഡ് മനുഷ്യന്മാരൊക്കെ എത്രയുണ്ടോ അത്ര തന്നെ നിങ്ങൾക്ക് ആലോചിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷയദാരിദ്ര്യമാണ്, സത്യമായിട്ടും വിഷയദാരിദ്ര്യമാണ്. നിങ്ങളായിരുന്നോ, നിങ്ങൾക്ക് എല്ലാവർക്കും വിഷയദാരിദ്ര്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇത് സത്യമായിട്ട് ഇനി അയാളെ പറ്റി ചോദിക്കരുത് കേട്ടോ. ഇത് ലാസ്റ്റ് കണ്ടിട്ട് എനിക്കുള്ള തെറി മൊത്തം വാങ്ങിച്ചു തന്നോ. അതെ 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 അതെ. അവളുടെ ഒരു ഹെൽത്ത് കണ്ടീഷനെ പറ്റിയിട്ട് ഒരുവിധം അറിയുന്ന ഒരാളാണ് ഞാൻ പേഴ്സണലി. എന്ന് കളിച്ച് വന്നപ്പോൾ ഔട്ടായി തന്നെയാണ് എൻ്റെ ഫീലിംഗ്. അവളിത്തിരി കളിക്കാൻ തുടങ്ങിയായിരുന്നു, പക്ഷെ അവിടെ ഈ ഉറക്കമൊന്നും ഒരിക്കലും പാടില്ലാത്തൊരു ഇതാണ്. അപ്പോൾ സെഡേഷനിലായാലും ഒരു കണ്ടസ്റ്റൻസിന് ഒരു പ്രിഫറൻസ് കൊടുക്കുമ്പോൾ മറ്റ് കണ്ടസ്റ്റൻസുകൾക്കും ഹെൽത്ത് ഇഷ്യൂസ് പല കാറ്റഗറിയിൽ വരുന്ന ആളുകളുണ്ട്. സോ അവർ ചിലപ്പം അത് റിക്വസ്റ്റ് ചെയ്യും ബിഗ് ബോസിൻ്റെ അടുത്ത് നമുക്കും കിടക്കണം നമുക്കും. അപ്പോൾ അവിടെ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് ആദ്യം വരുമ്പോഴേ ഒരു റൂൾ ബുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ല എനിക്കതറിയില്ല. ഞാൻ വിശ്വസിക്കുന്നത് ആ കുട്ടിക്ക് ഒരു സപ്പോർട്ട്, നിങ്ങളെല്ലാവരും കണ്ടല്ലോ, ഒരു നല്ല സപ്പോർട്ടിങ് വന്നതല്ലായിരുന്നു ഏഞ്ചലിൻ മരിയയ്ക്ക്. ഏഞ്ചൽ മരിയയ്ക്ക് ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സപ്പോർട്ടിങ് ഏഞ്ചലിൻ മരിയയ്ക്ക് ഹൗസിനുള്ളിൽ കിട്ടിയില്ല എന്നൊരു ഒരു ചെറിയ നീതികേട് പോലെ ഒരു ഫീലിംഗ് എനിക്കുണ്ട് പേഴ്സണലി. കാരണം ഭയങ്കര രസമായിട്ട് വന്നതായിരുന്നു, ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഏഞ്ചലിനൊരു രസമായിട്ട് വന്നു. ആ ഹനാനെ നമ്മൾ കണ്ടിട്ടുള്ളൊരു ഹനാനല്ലായിരുന്നു, ഒരു മെന്റലി വേറൊരു സ്റ്റേജിലായിരുന്നു. രണ്ടു ദിവസം അവിടെ നിന്നുള്ളെങ്കിലും ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ള ഹനാൻ തന്നെയാണ് എനിക്ക് ഹനാനയും ഈ പറയുന്നത്. ഈ ആളുകൾ ഓരോ വ്യക്തികൾ, ഇപ്പോൾ ഒമറിനെ പറ്റി ചോദിച്ചില്ലേ, നമ്മൾ ഇപ്പം എനിക്ക് എൻ്റെ ലൈഫിലേക്ക് പേഴ്സണലി നിങ്ങൾ ഓരോരുത്തരും വന്നിരിക്കുന്ന സമയത്ത് മാത്രമേ ദിയ എത്രത്തോളം നിങ്ങളോട് സഹകരിക്കുന്നു, നിങ്ങൾ എത്ര പാമ്പർ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് എങ്ങനെയാണ് എൻ്റെ ഇമോഷൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പം അപ് ടു അപ്ഡേറ്റ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു ഫോക്കസിങ് വെറുതെ നിങ്ങൾ വെച്ചിട്ട് അല്ലോ ദിയാസിനെ ഭയങ്കര മാസ് ഓരോ ഒറ്റയടുത്തിൻ്റെ ഒരു അറ്റ അടി കിട്ടി കഴിഞ്ഞാൽ താഴെ കിടക്കൂലേ ആരായാലും, അത് വേറെ കാര്യമാവും. പക്ഷേ നമ്മൾ ആ നിൽക്കുന്ന ഒരു സ്ട്രെങ്ത് നമ്മളെ ലൈഫിൻ്റെ ഒരു ഇത് കൊണ്ടിട്ടാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അവർക്ക് ഹനാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതായിട്ട് സ്മാർട്ടായിട്ട് സംസാരിക്കുകയൊക്കെ എടുക്കുന്ന കുട്ടിയാണ്. എനിക്ക് തോന്നുന്നു അവരുടെ ആ ഒരു ഇൻഡിപെൻഡൻസ് സ്പേസിലൂടെ കടന്നുപോയപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരുടെ കൂട്ടത്തിൽ പെട്ടപ്പോഴത്തേക്ക് എന്തെങ്കിലും മേ ബി സംതിങ് സംഭവിച്ചതാവാം. പിന്നെ പ്രോപ്പറായിട്ട് കഴിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊന്ന്, ഭക്ഷണം കഴിക്കാതെ ഹെൽത്ത് അതെല്ലാവർക്കും ഉണ്ടാവും. മേ ബി അത് നല്ല അസുഖം വരും. ഒരു ദിവസമൊക്കെ ആയി ബേബി. അല്ല അത് അങ്ങനെ പറയരുത്, നീ അതിനെ ക്യാപ്ഷൻ വെച്ചാലേ നോക്കിക്കോ. ആളിപ്പോയ ഗെയിം മേ ബി ഗെയിം പ്ലാൻ ഉണ്ടായിട്ടായിരിക്കുമല്ലോ. ഈ വൈൽഡ് കാർഡ് എന്ന് പറയുന്നത് ഗെയിം പ്ലാനിങ്ങിൽ തന്നെ
അങ്ങനെയൊന്നും ഒരു രക്ഷയില്ല. അവിടെ കട്ടിൽ കിടന്നാൽ ചത്തോളം, അത്രേ ഉള്ളൂ, അത് വേറെ രക്ഷയൊന്നുമില്ല. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-star ഫെസിലിറ്റിയോടെ നമ്മൾ അകത്തേക്ക് വിട്ടിട്ട് അവിടെ ഭക്ഷണവും കുറവ് തന്ന് വ്യത്യസ്ത മനുഷ്യരുടെ കൂടെ വട്ടും കാണിച്ച് ഭ്രാന്തും പിടിച്ച് എങ്ങനെ സർവൈവ് ചെയ്ത് 100 days പോകുന്നു, അതും ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി ഒരു മനുഷ്യന് സാധിക്കുന്നു, അയാൾ വിരുന്നതായി, അതൊരു വിച്ച് മീൻസ് ഗ്രേറ്റ് ആക്ച്വലി. അത് അതുകൊണ്ട് ഞാനിപ്പോൾ ഗെയിമുകളെ ഒരിക്കലും അനലൈസ് ചെയ്തിട്ട് ഒരിക്കലും, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ടും പറഞ്ഞത്, അയാൾ ഗെയിം കളിച്ചില്ലെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ബട്ട് വേറെ കുറേ കാര്യങ്ങളുണ്ട് അതിനെ പറ്റിയിട്ട്, അതുകൊണ്ട് ലാസ്റ്റ് സമാധാനമില്ലാതെ. ഓക്കെ, ഓക്കെ, താങ്ക് യു, താങ്ക് യു സർ.